പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അറിയിപ്പ് ഇപ്പോൾ ഡി ബി സെല്ലിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ക്ഷേമ പെൻഷൻ തുക എന്ന് ലഭിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറിയിപ്പാണ് മാത്രമല്ല ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ രണ്ട് മാസത്തെ ഈ ഒരു മാസം തന്നെ വിതരണം ചെയ്യും എന്നായിരുന്നു നമുക്ക് മുൻപ് ലഭിച്ചിരുന്ന വിവരങ്ങൾ പക്ഷേ ഇപ്പോൾ നമുക്ക് ഡി ബി ടി സെല്ലിൽ ഇന്ന് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു ഡി ബി ടി സെല് അധികാരികൾ പറയുന്നത് ഈ മാസത്തിൽ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു മാസം പെൻഷൻ തുക വിതരണം ഉണ്ടാകില്ല അടുത്ത മാസം മാത്രമായിരിക്കും ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാവുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണക്കാരായിട്ടുള്ള വളരെയധികം ആളുകൾ ഇത് ഈ ഒരു ക്ഷേമ പെൻഷൻ തുകയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവർക്ക് ഇതിൽ വലിയ തിരിച്ചടി തന്നെയാണ് ഞാനും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ഈ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി കൂടിയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു പെൻഷൻ്റെ വിതരണം ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഇതിൻ്റെ നടപടികൾ സംസ്ഥാന ധനവകുപ്പ് ആരംഭിക്കുക എന്നുള്ളൊരു കാര്യം പക്ഷെ അതിനൊക്കെ ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു ഏകദേശം അയ്യായിരം കോടി രൂപയ്ക്ക് മുകളിൽ സംസ്ഥാന സർക്കാർ ഈ മാസം കടമെടുക്കുന്നുണ്ട് എന്നിട്ട് പോലും സംസ്ഥാനത്തെ സാധാരണക്കാരായിട്ടുള്ള ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഈ ഒരു തുക വിതരണം ചെയ്യുവാൻ സാധിക്കുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഫണ്ട് കണ്ടെത്താനും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കാലതാമസം നേരിടുന്നതാണ് ഈ ഒരു പെൻഷൻ തുക വിതരണം ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അടുത്ത മാസം ആദ്യവാരം അല്ലെങ്കിൽ ഇരുപതാം തീയതിക്ക് മുമ്പാകെ തന്നെ തുക ലഭിക്കുവാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ഡി അധികൃതർ നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്കൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ട് നമ്മൾ തന്നെത്താനെ പറയുന്നതാണോ എന്നുള്ളൊരു കാര്യം ഗവൺമെന്റ് പറയുന്ന അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്ന അറിയിപ്പുകൾ മാത്രമാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുന്നത് ഇതിൽ പല സമയത്തും ഗവൺമെന്റിന്റെ പദ്ധതി നടപടിക്രമങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം അതിനനുസരിച്ച് മാറ്റങ്ങൾ വരികയും ചെയ്യും ഇപ്പോഴിയൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഡി ബി ടി അധികൃതർ നമ്മളെ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യമാണിത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് ആയിരിക്കില്ല ഒരു പക്ഷേ ഇത് പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മാസം കൂടി അടുത്ത മാസത്തോടുകൂടി ഒക്കെ കിട്ടാനും സാധ്യതയുണ്ട് എന്ത് തന്നെയായാലും ഇത് ഒരു കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലത്തെ ഒരു സാഹചര്യത്തിലേക്ക് ക്ഷേമ പെൻഷൻ തുക എത്തുകയാണ് കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലേ കിട്ടിയില്ല ആ ഒരു രീതിയിൽ തന്നെയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഈ ഒരു മാസത്തോടെ കഴിയുമ്പോൾ മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയാണ് പൂർണ്ണമായിട്ടും ലഭിക്കാനുള്ളത് അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളതാക്കുന്ന ഒരു അറിയിപ്പ് തന്നെയാണിത് അപ്പോൾ കാര്യങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് എത്തിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്